ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ, ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം, ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയ ജനമേ, സ്തുതി ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയ ജനമേ. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കർത്താവിന്റെ വലിയ അർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രഭാതത്തിൽ ദൈവം ചൊരിഞ്ഞ ഈ അല്യ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിൽ നമുക്ക് നന്ദിയർപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കുവാനായിട്ടും നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മളെ ഒരുമിച്ച് പരിശുദ്ധ ബലിയുടെ പീഠത്തിലേക്ക് നമ്മളെ ഒരുമിച്ച് കൂട്ടുവാനും ദൈവം അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദിയർപ്പിക്കാം. രാജസേവകന്റെ വിശ്വാസത്തെയാണ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുക. അവൻ വിശ്വസിച്ച് കർത്താവേ നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസം കണ്ടിട്ട് നീ പോകുക നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞ ആ വചാനിമിഷം തന്നെ അവൻ ഭവനത്തിൽ സൗഖ്യം പ്രാപിക്കുകയും ജീവനുള്ള മകനായിട്ട് തീരുകയും ചെയ്തു. അപ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമുക്കായിട്ട് ഈ പരിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, ജോഫിനെയും കുടുംബത്തെയും മറ്റുള്ള എല്ലാ സഹോദരങ്ങളെയും അവരുടെ ജീവിതത്തിലെ നിയോഗങ്ങളെ ആശീർവദിക്കണം, വിശദീകരിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞങ്ങൾ ഏറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അങ്ങയാൽ തന്നെ വിശ്വസ്തയോടും എല്ലാ മനോഹരമായ വിശ്വസ്തരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരയും നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കരയണമേ, ക്രിസ്തുവേ കരയണമേ, കർത്താവേ കരയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അവർണ്ണനീയമായ കുതാശകളാൽ ലോകം നവീകരിക്കുന്ന ദൈവം അങ്ങ് തിരുസമയം അങ്ങ് അനന്തമായ പദ്ധതിയാൽ നയിക്കുകയും സമയോചിതമായ സഹായം നിരസിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ ഉത്തരമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാം വായന. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരാനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100 വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുൻപുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു. കർത്താവേ, കർത്താവേ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും, ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു, അവിടെ നിന്നെ രക്ഷിച്ചു. കർത്താവേ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു. എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. കർത്താവേ അവിടെ നിന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവേ, കർത്താവേ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും, ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു, അവിടെ നിന്നെ രക്ഷിച്ചു. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴുത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ,
അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. കർത്താവേ, കർത്താവേ, ഞാനങ്ങയെ പാടി പുകഴ്ത്തും, ഞാനങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടെ നിന്നെ സഹായിക്കണമേ. അവിടെ നിന്നെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടെ നിന്നെ രക്ഷിച്ചു, അവിടെ നിന്നെ രക്ഷിച്ചു. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ വിശ്വാസ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് സമരിയായ യേശുഗലിയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലിൽ വന്നപ്പോൾ ഗലീലിലേക്കാണ് അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ തിരുനാളിന് അവൻ ജെറൂസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാഹുമിൽ രാജസേവൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു ഉദയാനന്ദ ഗലീലിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തുമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ആ രാജസേവൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എന്റെ മകൻ മരിക്കും വരണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുക. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകുമ്പോഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്ന വാർത്തയുമായി വൃദ്ധന്മാരെതിരെ വന്നു. ഏത് സമയത്താണ് അവൻ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7 മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുന്ന യേശു പറഞ്ഞത് ആ മണിക്കൂർ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു ചോദിച്ച 2-ാമത്തെ അടയാളമാണ്. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവതും കാൽത്താരി കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ ദൈവ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവതും കാൽത്താരി കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദൈവ സമ്മോദമാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും പേരെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിനെ സ്തുതിക്കുമായി നയിക്കും. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങൾ നന്നായി ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച കാശ്രമങ്ങളുടെ ഫലം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ പഴയ ജീവിതശൈലികൾ ശുദ്ധീകൃതരായി സ്വർഗീയ ജീവന്റെ അഭിവൃദ്ധിയുടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം.
കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനായ ദൈവമേ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവുമായ യോഗ്യവും രക്ഷാകരമാണല്ലോ ആത്മവർത്തിയാകും വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്നത് അങ്ങ് തിരുവുള്ളമായി അങ്ങനെ അത് ഭാവികളായ ഞങ്ങളുടെ അഹങ്കാരവർദ്ധനം വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനിടയാക്കിയല്ലോ ആകയാൽ എണ്ണ മറ്റു മലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു പരിശുദ്ധൻ 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 സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഓസാന ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട സവനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്തു കൃഞ്ഞത് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടല്ല ചെയ്ത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ എന്റെ ശരീരമാകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് വനമാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തോടലിച്ചത് എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിനെന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ രക്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവേ ലോകവും വെവിച്ചു കിടക്കുന്ന അങ്ങേ സമയം ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ ഒരു അധ്യക്ഷനായ ജോസഫ് അവനോട് വൈദികണത്തോടും വന്ന് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഉയർപ്പിന് പ്രത്യാവശ്യമുള്ള നിലവിലുള്ള ചില സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമുടഞ്ഞ സകലരെ അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന് പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം ഞങ്ങളെല്ലാവരിലും കരയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കനിയാപുരത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സ്ഥിതിപിതാവിനോടും അനുഗ്രഹീതരായ പൂസലന്മാരോടും കലാകാലങ്ങൾ പ്രസ്താവിച്ച സ്ഥലവിസരോടുമൊത്ത് നിത്യജീവിൽ പങ്കുചേർന്ന് ഞങ്ങൾ അർഹരാക്കി പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശ്വതനായ ദൈവം പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും ഉന്നയിക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോദയസ്വരുപുൽക്കൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമമുഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഈശോയുടെ മുമ്പിൽ സർവ്വസമർപ്പിക്കുക നമ്മൾക്ക് വേണ്ടി യൂട്യൂബിലൂടെ കുർബാന നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും അതുപോലെ ജോഫിന്റെ കുടുംബത്തെയും എബിനെയും ജിക്സിനെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അവർക്ക് ശാരീരികമായിട്ടുള്ള ഊർജ്ജവും ഉണർവും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം വേദനിക്കുന്ന എല്ലാവരെയും രോഗികളായി കഴിയുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സന്നിധി പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് ജനിച്ച കുഞ്ഞുമക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും വിവാഹ തടസ്സം നേരിടുന്നവരെ ജോലിക്ക് തടസ്സം നേരിടുന്നവരെ ഒക്കെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുക കർത്താവ് എല്ലാ തിന്മകളും മോചിപ്പിക്കണ ജനങ്ങളിൽ സമാധാനം കരിമാറി നൽകണ അനുഗ്രഹപൂർണ്ണമായും പ്രത്യാശകനായ യേശു ക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷണങ്ങളെ കരുണയുടെ സഹായത്തിൽ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകി എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാരുടെ വിശുദ്ധ കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളുടെ പിന്നെ സഭയുടെ വിശ്വാസകൻ പാർത്ത് അങ്ങേ തിരുമലമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ ജീവിക്കുകയും വാഴുകയും ചെയ്ത് അങ്ങേ പ്രാർത്ഥന കേട്ടില്ലേണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ
സ്വീകാര്യമായിട്ടുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവ കുഞ്ഞാട് വരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമേ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താലോചിന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനങ്ങൾ ഞങ്ങളെ നവീകരിച്ച് ജീവിപ്പിക്കുകയും ഔദ്യോഗികരിച്ച് ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ്, കർത്താവ് ജനത്തെ ആന്തരികമായും ബാഹ്യമായും നവീകരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാരീരിക അഭിലാഷങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ അന്ന് ആഗ്രഹിക്കുന്നവരെ ആത്മീയ ചിന്തയാൽ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ്, നിങ്ങളോടുകൂടെ സമസ്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, ദിവ്യകാരണനാഥേ പരിശുദ്ധ മറിയമേ, ശ്രേയോസേ പിതാവേ, സമസ്യാലോസേ സമശ്രേയസയായ സകല വിശുദ്ധരെ. താരാട്ടിൻ നീണമാണമ്മ സാ
സാന്ത്വന സ്പർശമാണമ്മ ഈശ്വര സൂനുവിന്നമ്മ ഈ വിശ്വ മാതാവാണമ്മ താരാട്ടി നീണമാണമ്മ സാന്ത്വന സ്പർശമാണമ്മ ഈശ്വര സൂനു